നമസ്കാരം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗം കലുഷിതമാണ് മുഖ്യമന്ത്രിക്ക് നേരെ ഗുരുതരമായ അഴിമതി ആരോപണങ്ങൾ വെറും അഴിമതി ആരോപണം മാത്രമല്ല അത് നമ്മുടെ സമൂഹത്തിൻ്റെ സുരക്ഷയ്ക്കും രാഷ്ട്ര രാഷ്ട്രസുരക്ഷയ്ക്കും രാഷ്ട്രവിരുദ്ധമായ പല പ്രവർത്തനങ്ങളും മുഖ്യമന്ത്രി നടത്തി എന്ന രീതിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആ ആരോപണങ്ങൾ ഉയർന്നു വരികയാണ് മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം രൂക്ഷമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലെല്ലാം മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിലെല്ലാം എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രി കയറിയ വിമാനത്തിൽ വരെ പ്രതിഷേധം ശക്തമാണ് ഈ പ്രതിഷേധത്തെ നേരിടാനായി കാക്കിപ്പടയെ സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പാർട്ടി കേഡറുകളെ പോലും ഉപയോഗിക്കുന്നുണ്ട് കോൺഗ്രസ് ഓഫീസ് അടിച്ച് തമർ തകർക്കുക പ്രതിപക്ഷ കക്ഷികളെ ആക്രമിക്കുക അവരുടെ പ്രചരണ സാമഗ്രികൾ നശിപ്പിക്കുക ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പയറ്റുന്നുണ്ട് വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടുപോകുവാൻ അതായത് ആരോപണങ്ങളിൽ നിന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ മാറ്റുവാനുള്ള പല ചർച്ചകളും നടക്കുന്നുമുണ്ട് പക്ഷേ ഇങ്ങനെ കലാപകലുഷിതമായ ഈ ഒരു അന്തരീക്ഷത്തിൽ സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതി സംസ്ഥാനത്തിൻ്റെ വ്യവസ്ഥ അതീവ ഗുരുതരമായ ഒരു അവസ്ഥാ വിശേഷത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് കേരളത്തിൻ്റെ ആസൂത്രണ ബോർഡ് അടക്കമുള്ള ഏജൻസികൾ പറയുന്നത് അതായത് വെറുതെ ഒരു സാമ്പത്തിക നമ്മൾ ഇന്നുവരെ കേട്ടിട്ടുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയല്ല മറിച്ച് സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷൻകാരുടെ പെൻഷനും അടക്കം മുടങ്ങുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ട്രഷറി നിയന്ത്രണങ്ങൾ സംസ്ഥാനത്ത് സംജാതമായേക്കാവുന്ന രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് നമ്മളെ കാത്തിരിക്കുന്നത് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ ഭരണകൂടത്തിന് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനോ അത്തരം കാര്യങ്ങളെ പരിഗണിക്കാനോ വിജയകരമായി അതിജീവിക്കാനോ ഉള്ള പദ്ധതികളില്ല എന്നാണ് ഇന്നത്തെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം വളരെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൻ്റെ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന സർക്കാരുമായി പങ്കുവയ്ക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളുമായി പങ്കുവയ്ക്കുന്ന നികുതി ആ നികുതിയിൽ കേരളത്തിൻ്റെ വിഹിതം അതിൽ പുതിയ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെറിയ കുറവ് വരുന്നുണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം എന്നുള്ളത് ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനത്തിലേക്ക് കേന്ദ്ര വിഹിതം കുറയുന്നു എന്നുള്ളതാണ് സംസ്ഥാനത്തിൻ്റെ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു ഘടകം ഇങ്ങനെ നിരവധി ഘടകങ്ങളുണ്ട് സംസ്ഥാനത്തിൻ്റെ വ്യവസ്ഥ ഈ ഘടകങ്ങൾ ബാധിക്കുന്നതിന് മുമ്പ് തന്നെ വളരെയധികം ഗുരുതരമായ അവസ്ഥയിലാണ് കാരണം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതിയിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ മദ്യത്തിൻ്റെ വരുമാനത്തിൽ നിന്നും ലോട്ടറിയുടെ വരുമാനത്തിൽ നിന്നും മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കടമെടുക്കുന്നതിൻ്റെ ഭൂരിഭാഗവും റവന്യൂ ചെലവുകൾക്കായി വിനിയോഗിക്കുന്നു ശമ്പളവും പെൻഷനും അടക്കവുമുള്ള റവന്യൂ ചെലവുകൾക്കായി ഉപയോഗിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളമെന്ന് നമുക്കറിയാം അതിനൊപ്പം ചില പുതിയ വെല്ലുവിളികൾ കൂടി വരികയാണ് അതിലൊന്നാമത്തതാണ് കേന്ദ്രത്തിൻ്റെ നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിൽ ചെറിയ കുറവ് വരുന്നുണ്ട് രണ്ടാമതായി കേന്ദ്രം റവന്യൂ കമ്മി നേരിടുന്ന വളരെ ഗുരുതരമായ റവന്യൂ കമ്മിയുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം ഈ റവന്യൂ കമ്മി നികത്താനായി ഗ്രാൻഡ് അനുവദിച്ചിട്ടുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷവും ഈ സാമ്പത്തിക വർഷവും കേരളത്തിന് നല്ലൊരു തുക അത്തരത്തിൽ ഗ്രാൻഡായി അനുവദിക്കുന്നുണ്ട് കേരളമാണ് ഏറ്റവും അധികം ഗ്രാൻഡ് വാങ്ങുന്ന രണ്ടാമത്തെ സംസ്ഥാനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുക കാരണം പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും അധികം സാമ്പത്തിക റവന്യൂ കമ്മിയുള്ളത് ആ ആ റവന്യൂ ഏറ്റവും കൂടുതൽ റവന്യൂ കമ്മിയുള്ള സംസ്ഥാനത്തിന് കൂടുതൽ ഗ്രാൻഡും ഏറ്റവും കുറച്ച് കമ്മിയുള്ള സംസ്ഥാനങ്ങൾക്ക് കുറച്ച് ഗ്രാൻഡും എന്നുള്ളതാണ് കേന്ദ്ര കേന്ദ്രനയം അങ്ങനെ നോക്കുമ്പോൾ രണ്ടാമതാണ് കേരളത്തിൻ്റെ സ്ഥാനം റവന്യൂ കമ്മിയിൽ അങ്ങനെ റവന്യൂ കമ്മി നികത്തുന്നതിനുള്ള ഗ്രാൻഡായി കേന്ദ്രം ഈ സാമ്പത്തിക വർഷം വരെയും ഗ്രാൻഡുകൾ നൽകിയിരുന്നു വലിയ സാമ്പത്തിക സഹായം നൽകിയിരുന്നു അത് ഈ വർഷത്തോടുകൂടി ഈ സാമ്പത്തിക വർഷത്തോടുകൂടി നിലയ്ക്കുകയാണ് മൂന്നാമത്തെ ഘടകം ജി എസ് ടി നഷ്ടപരിഹാരം ജി എസ് ടി നടപ്പാക്കുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് വരുമാന നഷ്ടം ഉണ്ടാവുകയാണെങ്കിൽ ആ വരുമാന നഷ്ടം അടുത്ത അഞ്ചു വർഷത്തേക്ക് കേന്ദ്രം നികത്തുമെന്നാണ് ഈ ജി എസ് ടി ആരംഭിച്ചത് മുതലുള്ള നിയമം അങ്ങനെയാണ് എങ്കിൽ അഞ്ചു കൂടി കേന്ദ്രം അത് ഇനിയൊരു അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടാനുള്ള സാഹചര്യം വളരെയധികം കുറവാണ് അങ്ങനെയാണെങ്കിൽ ഈ കഴിഞ്ഞ മാസത്തോടു കൂടി ജി നഷ്ടപരിഹാരം എന്ന കേരളത്തിൻ്റെ വരുമാനം നിലച്ചിരിക്കുകയാണ് വലിയ ധനസഹായമാണ് കേരളത്തിൻ്റെ ഈ കോവിഡ് ബാധിച്ചിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ കേരളത്തിന് സത്യത്തിൽ ജി എസ് ടി നടപ്പിലാക്കിയത് മൂലം വലിയ സാമ്പത്തിക നഷ്ടം അല്ലെങ്കിൽ റവന്യൂ കമ്മി ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം പക്ഷേ ഈ കോവിഡ് കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും കോവിഡ് സാഹചര്യങ്ങൾ സംസ്ഥാനങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചിട്ടുണ്ട് അവരുടെ റവന്യൂ വരുമാനത്തെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ആ റവന്യൂ വരുമാനം നികത്താൻ കേന്ദ്രം തയ്യാറായി അതിൽ അങ്ങനെയുള്ള ജി എസ് ടി നഷ്ടപരിഹാരത്തിൻ്റെ എല്ലാ ബാധ്യതകളും അല്ലെ എല്ലാ കുടിശ്ശികകളും കഴിഞ്ഞ ദിവസങ്ങളിൽ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കുമായി നൽകിയിരുന്നു അതിൻ്റെ അവസാന രൂപയും കേരളത്തിനും ലഭിച്ചു കഴിഞ്ഞു അങ്ങനെയാണ് എങ്കിൽ ഈ വർഷം ഇനി ബാക്കിയുള്ള മാസങ്ങളിലും അടുത്ത വർഷം മുതലും ഈ ഒരു വരുമാനം ഏതാണ്ട് പതിമൂവായിരം പതിനാലായിരം കോടി രൂപ പ്രതിവർഷം കിട്ടിയിരുന്നത് ഇതോടുകൂടി നിലയ്ക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഈ കോവിഡ് സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ ആകുന്ന സംസ്ഥാനങ്ങൾക്ക് കടമെടുപ്പ് പരിധി കേന്ദ്ര സർക്കാർ ഉയർത്തിയിരുന്നു കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധി ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ ആഭ്യന്തര ഉത്പാദനത്തിൻ്റെ മൂന്ന് ശതമാനം എന്നതാണ് കടമെടുപ്പ് പരിധി ആ പരിധി മൂന്ന് ശതമാനത്തിൽ നിന്നും നാലര ശതമാനമായി കേന്ദ്രം വർദ്ധിപ്പിച്ചിരുന്നു സംസ്ഥാനത്തിൻ്റെ ദൈനംദിന ചെലവുകൾ പോലും ഇത്തരമുള്ള കടമെടുപ്പിലൂടെയാണ് സംസ്ഥാനം ചെയ്തുകൊണ്ടിരുന്നത് അത് നിറവേറ്റിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ നാലര ശതമാനം എന്ന കടമെടുപ്പ് പരിധി തിരികെ മൂന്ന് ശതമാനത്തിലേക്ക് എത്തിക്കും അടുത്ത സാമ്പത്തിക വർഷം മുതൽ ആ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന ഈ ഘടകങ്ങളെല്ലാം കൂടി ചേർത്താൽ വലിയ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഏതാണ്ട് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ കുറവ് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിനുണ്ടാകും പ്രതിവർഷം എന്നാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായും സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാനുള്ള ഒരു വലിയ തടസ്സം നേരിടും ഇത്രയും വരുമാനക്കുറവ് കേരള സംസ്ഥാനം എങ്ങനെ നികത്തും അതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇതുവരെയും ഭരണതലത്തിൽ ചർച്ചയായിട്ടില്ല പ്രതിപക്ഷവും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ ഭരണപക്ഷത്തെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതിനെ എങ്ങനെ നേരിടും എന്ന സമസ്യ സർക്കാരിന് മുന്നിൽ വച്ചിട്ടില്ല അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് പക്ഷേ ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിലും ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പരിഹാരം കണ്ടില്ല എങ്കിൽ തീർച്ചയായും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പെൻഷൻകാരുടെയും ശമ്പളവും പെൻഷനും അടക്കം മുടങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് വലിയ ട്രഷറി നിയന്ത്രണത്തിലേക്ക് കേരള സംസ്ഥാനം പോകുമെന്നതിൽ സംശയമില്ല വെബ് ഡെസ്ക് തത്തുമൂസ്